കാൻസർ ഡയാലിസിസ് അങ്ങനെയുള്ള വൃക്ക കിഡ്നി പേഷ്യൻസിന് കംപ്ലീറ്റ് ഇവിടെ സൗജന്യമാണ്. ആർമി, ഇന്ത്യൻ ആർമിക്കും മറ്റേ നമ്മുടെ ഡയാലിസിസ് മറ്റേ ക്യാൻസർ പേഷ്യൻസിന് എല്ലാം ഇവിടെ സൗജന്യമാണ്. അതുമല്ല വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വിവിധ പദ്ധതികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നായാലും അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് ഈ കസ്റ്റമറിന് ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഇതിന്റെ പോരായ്മ എന്താണെന്ന് അറിഞ്ഞ് അവിടെ പോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, നൂലാമാലകൾ കാണും, അവിടെ പോയി നമ്മളത് ക്ലിയർ ആക്കി കൊടുക്കാം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ശ്രീജിത്ത്, ബ്രൈറ്റ് ബേൺ ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഞാൻ ഉത്സവ സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തപരമായിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉളിയോക്കോവിൽ എന്ന പ്രദേശത്തെ, കൊല്ലം ഉളിയോക്കോവിൽ എന്ന പ്രദേശത്തെ ഇളംകുളം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെൻ്ററിൻ്റെ മുമ്പിലായിട്ടാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് അതേപോലെ സാധാരണ ജനങ്ങൾക്കും ഒരേപോലെ തന്നെ ഗുണകരമാകുന്ന ഒട്ടനവധി സേവനങ്ങൾ, എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള നിരവധി സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെൻ്ററിൻ്റെ മുമ്പിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഡിജിറ്റൽ സേവ കമ്മ്യൂണിക്കേഷൻ സെൻ്റർ കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സേവനങ്ങളാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ അധിഷ്ഠിതമായിട്ടുള്ള എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ഈ ഒരു സെൻ്റർ കൊണ്ട് ജനങ്ങൾക്ക് ലഭ്യമാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് പോകാം. വരൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമസ്കാരം, പേരൊന്ന് പറയാമോ? അമ്പിളി എന്നാണ് പേര്. എത്ര വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു? 4 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഏത് എന്തൊക്കെ സേവനങ്ങളാണ് നമ്മളെ ജനങ്ങൾക്ക് ഈ ഒരു സ്ഥാപനം കൊണ്ട് നമുക്ക് കൊടുക്കുക എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കാവുന്നു. നമ്മള് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ സേവനങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സേവനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടും എല്ലാ സ്കോളർഷിപ്പുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ പാൻ കാർഡിന്റെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പാൻ കാർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പാസ്പോർട്ട് എല്ലാം ഈ സി എസ് സി സൈറ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എക്കണോമിക്സ് അതിന്റെ നിന്നുള്ളതാണ് ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെന്റർ എന്ന് പറയുന്നത് സി എസ് സി. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരിന്റെ അസൈൻമെന്റ് ആണ് ഈ ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെന്റർ. ഏകദേശം 300 ആയി മറ്റേ ഓൺലൈൻ സർവീസസ് ആണ് ഈ ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെന്റർ ഓർ സി എസ് സി കൊടുക്കുന്നത്. ഈ ജനങ്ങൾക്ക് ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെന്റർ സി എസ് സി എന്താണെന്ന് ഈ അടുത്ത സമയത്താണ് ഏറ്റവും കൂടുതൽ അറിയാൻ തുടങ്ങുന്നത്. ഏകദേശം നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് കഴിഞ്ഞ 7 വർഷമായി. സി എസ് സി എന്ന ചില ആൾക്കാർ പത്രത്തിനകത്തേക്കാണ് സി എസ് സി എന്നാണ്. ഡിജിറ്റൽ സേവ കോമൺ സർവീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഐ ടി ആൻഡ് എക്കണോമിക്സ് മറ്റേ ഇൻഫർമേഷൻ ഇതിനകത്ത് വരുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഡയറക്റ്റുള്ള പദ്ധതിയാണ്. ഇതിൽ ഏകദേശം 300 പദ്ധതികൾ തന്നെ നമുക്ക് ഇതാക്കുന്നുണ്ട്. ഉദാഹരണം പി എം കിസാൻ, മറ്റേ നമ്മുടെ 2000 രൂപ വീതം ഈ മറ്റേ 2-3 സെന്റ് ഉള്ളവർക്ക് കൃഷിയുടെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് അവരുടെ ബാങ്കിൽ അക്കൗണ്ട് കൊടുക്കുന്ന 2000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ 6000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പി എം കിസാൻ എന്ന് പറയുന്നത്. അത് ഏകദേശം നമ്മുടെ ഈ ഏരിയയിൽ തന്നെ എല്ലാവർക്കും നമ്മൾ അങ്ങോട്ട് തന്നെ ഈ ഓഫീസിൽ നമ്മുടെ ഈ ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെൻറ്ററിൽ 2 ഫേസ്ബുക്കിൻ്റെ 5000 പീസുള്ള ഫേസ്ബുക്ക് മീഡിയ, ഓൺലൈൻ മീഡിയ, അല്ലാതെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ്സ്, അങ്ങനെയുള്ള എല്ലാ ജനങ്ങളെ ഇവിടുത്തെ ഓരോരോ കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും പദ്ധതികൾ എല്ലാ ദിവസവും നമ്മൾ എത്തിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പത്രത്തിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ കേരളത്തിൻ്റെ ആയാലും പത്രത്തിൽ വരുന്ന ഓരോരോ കട്ടിങ്ങും എല്ലാ ജനങ്ങളിലും എത്തിക്കുന്ന ഒരു ഇതുണ്ട്. നേരത്തെ ഇവിടുത്തെ അമ്പിളി ചേച്ചി പറഞ്ഞതുപോലെ നമുക്ക് ഈ കിടപ്പ് രോഗികളായാലും ഇപ്പോൾ ഞങ്ങളിവിടുത്തെ ഇതിൻ്റെ എന്ന് വെച്ചാൽ ക്യാൻസർ ഡയാലിസിസ് അങ്ങനെയുള്ള വൃക്ക കിഡ്നി പേഷ്യൻസിന് കംപ്ലീറ്റ് ഇവിടെ സൗജന്യമാണ്. എല്ലാ സേവനങ്ങളും ഇവിടെ സൗജന്യമാണ്. അതിനൊക്കെ തന്നെ മിലിറ്ററീസ് ആർമിക്കാർക്ക് ഇവിടെ സൗജന്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഏത് സേവനമായാലും ആർമി, ഇന്ത്യൻ ആർമിക്കും മറ്റേ നമ്മുടെ ഡയാലിസിസ് മറ്റേ ക്യാൻസർ പേഷ്യൻസിന് എല്ലാം ഇവിടെ സൗജന്യമാണ്. അതുമല്ല വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിവിധ പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നായാലും അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് ഈ കസ്റ്റമറിന് ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് അറിഞ്ഞ് അവിടെ പോയിട്ട് ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, നൂലാമാലകൾ കാണും, അവിടെ പോയി നമ്മളത് ക്ലിയർ ആക്കി കൊടുക്കാം.
അത് കാരണമാണ് ഈ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. പല പല അക്ഷയനായാലും പല പല ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വയ്ക്കുമ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങൾ ആൾക്കാർ വന്ന് വിലയിരുത്തുന്ന ഇതാണ്. ഇവിടുത്തെ പദ്ധതി മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ സർവീസ് നമുക്ക് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആധാർ സർവീസ്, പിന്നെ പാൻ കാർഡ് ഔദ്യോഗിക പാൻ കാർഡിൻ്റെ ഔദ്യോഗിക സെൻ്ററാണ് നമ്മളുടെ, പിന്നെ പാസ്പോർട്ടിൻ്റെ ഔദ്യോഗിക സെൻ്ററാണ് നമ്മളുടെ. അതുകൊണ്ട് തന്നെ വിവിധ തരം കേന്ദ്ര സർക്കാരിൻ്റെയും കേരളത്തിലെ സർക്കാരിൻ്റെ സ്കോളർഷിപ്സുകൾ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഈ കൃഷി വികാസ് വിള ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന പദ്ധതി, പിന്നെ ഈ എക്കണോമിക് സർവീസ്, അതായത് ഡിസ്ട്രിക്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമ്മുടെ ഓരോ എക്കണോമിക് സർവീസസിനകത്ത് ഉള്ളതാണ്. പിന്നെ പല പല ഇൻഷുറൻസ്, പിന്നെ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ആ പദ്ധതി, അങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ മറ്റേ ഇതിന്റെ ഒരു പുതിയ ഒരു ഇതുണ്ട്, ഈ ശ്രം പദ്ധതി എന്ന് പറയും. നമ്മുടെ സാധാരണ ചെറുകിട ആൾക്കാർക്കുള്ള ഈ പദ്ധതിയായി അവർക്കുള്ള മറ്റേ ഒരു മറ്റേ അസംഘടിത തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പെൻഷൻ അങ്ങനെയൊക്കെ കിട്ടുന്ന സാധനത്തിലാണ് ഈ ശ്രം. അത് ഏറ്റവും കൂടുതൽ നമ്മളാണ് ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെന്റർ എന്ന് പറയുന്നത് CSC ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണ കേരളത്തിൻ്റെയും സെൻട്രലിൻ്റെയും സംയുക്തമായിട്ടുള്ള മിക്ക കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ആൾക്കാർ തേടി വരുന്നതും ഏകദേശം നമുക്ക് നല്ലൊരു കസ്റ്റമർ വ്യൂ വരുന്നതും കസ്റ്റമർ. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതലും നമ്മളെ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നവരെക്കാട്ടി കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ ഒരു ഗ്രൂപ്പ് വഴി അറിഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞു. ഇന്നലെ കായംകുളത്തുനിന്ന് വരെ വിളിച്ച് ചെയ്യിപ്പിച്ച ആൾക്കാരുണ്ട്, വർക്കലയിൽ നിന്ന് വിളിച്ച് ചെയ്യിപ്പിച്ച ആൾക്കാരുണ്ട്, കുണ്ട്ര അങ്ങനെയൊക്കെയുള്ള. ഇപ്പം ഈ നമ്മുടെ ഇപ്പം ഈ മൂന്നാം വീട്ടിലൊക്കെ മറ്റേ എഴുകോണിൻ്റെ അടുത്തൊക്കെ അക്ഷയ കിടന്നും അവിടെ നിന്ന് പാസ് ചെയ്ത് ഇവിടെ വന്ന് ഇരുന്ന് ചെയ്തിട്ട് പോകുന്ന കസ്റ്റമറുണ്ട്. ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 9 മണി മുതൽ രാത്രി 9 മണി ചിലപ്പോൾ 10 മണിക്കൊക്കെ കാരണം 5 മണി വരെ തിരക്ക് കൂടുന്നതനുസരിച്ച് പ്രത്യേകത 5 മണി വരെയാണല്ലോ സാധാരണ എല്ലാവർക്കും ക്ലോസ് ചെയ്യുന്നത്. 5 മണി കഴിഞ്ഞ് സർക്കാർ ജോലിക്കാരായാലും ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് നമുക്കൊരു ഇതാണ്, കാരണം അവർ 5 ലേമ്പോൾ ആറാണ് എല്ലാവരും കൂട്ടിക്കൊണ്ട് പോകും. ഇവിടെ ആണെങ്കിൽ ഒരു ഫോട്ടോ കോപ്പി എടുക്കാനായാലും ഒരു ഒരു മറ്റേ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ആണെങ്കിലോ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുന്നത് ഇത്ര മണിയിലുണ്ടോ, നമ്മളത് അതനുസരിച്ചിട്ട് ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ളത് നമ്മൾ രോഗബാധിതരായിട്ടുള്ള ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ മിലിറ്ററി സേവനങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ ഈ ഒരു സേവനം, ഇവിടുത്തെ എല്ലാ സേവനങ്ങളും വളരെയധികം സൗജന്യമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞത് അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം എൻ്റെ ഫാദർ ക്യാൻസർ പിടിപെട്ടിട്ടാണ് അയച്ചത്, അതിന് മുന്നാണി തന്നെ ഞാൻ ഈ പ്രത്യേകത ഉള്ളതാണ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഒരു മനസ്സിൻ്റെ ഒരു ഇതാണ് സന്തോഷമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാത്തിൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കണമെന്നൊരാഗ്രഹം. കാരണം മറ്റുള്ള 10 രൂപയുടെ ഇത് വെട്ടിയിട്ട് 2 രൂപ അവർക്ക് കൊടുക്കാൻ നമുക്ക് ഒരു ഇതും വരുന്നില്ല, അങ്ങനെ ലാഭം നോക്കി തല്ല വിലയിരുത്തുന്നു. അതെ, നമ്മളിത് വ്യക്തിപരമായിട്ടാണോ അതോ 3-4 പേര് ചേർന്നിട്ടാണോ എങ്ങനെയാണ് ഇത് സ്ഥാപനമായിട്ടാണ്? അപ്പം ഇത് 4 വർഷത്തിന് മുന്നേ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പം അത് തുടങ്ങുന്നതിന് വേണ്ടി എന്താണ് ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ എന്താണ് അത് ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നാൻ കാരണം? ഈ പ്രദേശത്ത് ആദ്യമായി 7 വർഷം മുമ്പാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. 7 വർഷത്തിന് മുമ്പ് തുടങ്ങുന്ന സമയത്ത് ഈ പരിസരത്തൊന്നും നമുക്കിങ്ങനൊരു ഈ ഓൺലൈൻ സർവീസ് അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഒരു മൂലയൊരു അക്ഷയമാണ്, അല്ലെങ്കിൽ 3 കിലോമീറ്റർ ദൂരെ അത്രയും ആൾക്കാരവിടെ ക്യൂ നിൽക്കുന്നു. ഇപ്പം ഞാൻ തന്നെ രാവിലെ 10 മണിക്ക് കയറിയിട്ട് 5 മണിക്ക് വന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഓരോ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഇതൊന്നും അറിയില്ല, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാവിലെ 9 മണി വരെ, രാത്രി 9 മണി വരെ ഇവിടെ സേവനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുമാതിരിപ്പെട്ട എല്ലാം വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരാൻ ഇതുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ 9 മണി നീട്ടിക്കൊണ്ട് പോകുന്നത്. നല്ല സർവീസസ് മൊത്തം നമുക്ക് ഇവിടെ എത്ര സ്റ്റാഫുകളുണ്ട്? മൊത്തം ഞങ്ങൾ സ്റ്റാഫായിട്ടില്ല, 4 പേരും തുല്യ ഇതായിട്ടാണ്. അതെ, ഞാൻ മാത്രമേ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത്, ബാക്കി 3 പേരും അതെ. അപ്പൊ നമ്മള് ഈ ഒരു പ്രവർത്തന സമയം എന്ന് പറഞ്ഞത് രാവിലെ 9:30 രാവിലെ 9:30 മുതൽ 9 മണിക്ക് ആണെങ്കിൽ 9:50 എല്ലാം സെറ്റ് ചെയ്ത് വരുന്നു. 9:30 മുതൽ പിന്നെ രാത്രി ആക്ച്വലി ഒഫീഷ്യലായിട്ട് 8 മണി വരെയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ആധാറിന്റെ ക്യാമ്പ് നടത്താറുണ്ട്. നല്ല ക്ലൗഡ് ആയതുകൊണ്ട് ആധാറിന്റെ എല്ലാ ദിവസവും നടത്തേ
എന്നാലും ഉണ്ട് പേര് മാറ്റുന്നതും ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുന്നതൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ആധാർ എടുക്കുന്നതും പുതിയ പുതിയ ഇരിക്കുന്നതും നമുക്ക് എല്ലാ വിധ മറ്റേ ആഴ്ച വെക്കുന്നതിന് നല്ലത്, കാരണം നല്ല തിരക്കാക്കിയ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ആഴ്ചയിലേക്ക് എല്ലാ ഞായറാഴ്ചയും ക്യാമ്പ് വെച്ച് പോകുന്നത്. ആ സമയത്ത് ഇപ്പം കിടപ്പ് രോഗികളാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വിളിച്ച് പറയാം, മറ്റേ അച്ഛനും അമ്മയും വയസ്സായിരിക്കും, ഗൾഫിനൊക്കെ ഇഷ്ടം പോലെ കോള് വരുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളൂ, ഒന്ന് പോയി സാധനം മേടിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ഇവിടുന്ന് സൗജന്യമായിട്ട് നമ്മൾ ഒരു സേവനം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് നമ്മളിവിടെ നിരക്കുകളൊക്കെ എങ്ങനെയാണ്, ഓരോ സേവനത്തിനായിട്ട് ബന്ധപ്പെട്ട നിരക്കുകൾ എങ്ങനെയാണ്? ഓരോ സേവനത്തിൻ്റെ നിരക്കുകൾ നമ്മൾ സാധാരണ ഞാൻ പബ്ലിസിറ്റി ചെയ്യാറില്ല, നമ്മളിവിടെ പബ്ലിസിറ്റി ചെയ്യാറുണ്ട്. ക്ലാസ്സിനകത്ത് ഒട്ടിച്ചുകൊണ്ട് എന്തൊക്കെയാണ് നിരക്കുകൾ, എത്ര രൂപ ഫീസ് മേടിക്കുന്നത് എന്നൊക്കെ. ഇപ്പൊ തന്നെ ഒരു പേപ്പറിനൊക്കെ ഭയങ്കര എമൗണ്ടാണ്, 300 മേളിലോട്ടൊക്കെ ആയി പേപ്പറിന്, ഒരു പേപ്പറിന് ഇങ്ങനെല്ലാം വില കൂടുതലാണ്. എന്നാൽ കൂടി നമുക്ക് സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ ഇത് തന്നിട്ടുണ്ട്, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ കൂടി പറ്റത്തില്ല, കാരണം അവർ പരാതിയിലൂടെ പോകാൻ കാര്യം നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. നമുക്ക് 10 രൂപ കൂടുതലിൻ്റെ അല്ല, കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇവിടെ നോക്കുന്നത്. എൻ്റെ ഒരു കാര്യം കൂടെ, ഞങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ കസ്റ്റമർ പേരെന്ന് പറയാം, അമ്മയുടെ പേരെന്ന് പറയാം? വസന്ത. അമ്മ ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? അടുത്ത് തന്നെ താമസിക്കുന്നത്. എത്ര വർഷമായിട്ട്, ഇപ്പൊ 4 വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തന രീതികൾ, അല്ലെങ്കിൽ അമ്മ ഈ പറഞ്ഞ ഇവര് ഈ ഒരു സ്ഥാപനത്തിന്റെ ഇവിടെ പല കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്, അപ്പൊ അതിലെല്ലാം അമ്മയ്ക്കെല്ലാം എന്താ പറയാ സേവനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഇവിടെ വന്നാൽ വളരെ സ്നേഹവും പെട്ടെന്ന് എല്ലാം സാധിച്ചു ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് കൊടുത്തു ശരിയാന്ന് ചോദിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം അത് ശരിയായി കാണുമെന്ന് വിചാരിച്ചു. ശരിയായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ശരിയായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നതും ദൂരദേശത്തുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 4-5 വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട്. കൂടാതെ ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞും കേട്ടും ഒരുപാട് പേര്, വിദ്യാർത്ഥികളും അമ്മമാരും കുട്ടികളും എല്ലാവരും നല്ല രീതിക്ക് ഇവിടെ വരികയും അവരുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമ്മുടെ ആധാർ സെൻറ്റേഴ്സുമായിട്ട് ഉള്ള ആഭിമുഖ്യത്തിൽ ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും ഇപ്പം കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ട് ആധാർ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് 10 വർഷത്തിൽ കൂടുതലായി ആധാർ സേവനങ്ങൾ നമ്മൾ എന്താ അപ്ഡേറ്റ് ചെയ്യാത്തവർക്കായിട്ടുള്ള അപ്ഡേഷൻസ് ഇവിടെ നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സേവനങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ജനങ്ങൾക്കിടയിൽ വളരെയധികം പേര് കേട്ട് പ്രശസ്തിയോട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. രഞ്ജിത്ത്. ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? ഓക്കെ. നമ്മളിപ്പം എന്തിനു ഭാഗമായിട്ടാണ് ഇവിടെ എത്തി? പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ്. മുമ്പും ഇവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഡീലിംഗ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ചെയ്തുതരാറുണ്ട്. അപ്പൊ നമ്മളിവിടുത്തെ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുവഴി എങ്ങനെയാണ് എങ്ങനെ കാര്യം ഓരോ കാര്യങ്ങൾ ഇപ്പൊ അതിനകത്ത് ഇടുമ്പോൾ നമുക്ക് ഇപ്പൊ ആധാറിന്റെ വെരിഫിക്കേഷൻ ആണെങ്കിലും നമുക്ക് അതുവഴി പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് വരാൻ പറ്റും. അറിയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട്, ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഒരു ഇവിടുത്തെ ഒരു കസ്റ്റമർ ഡീലിംഗ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമസ്കാരം. പേരെന്ന് പറയാമോ? മിനി. ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? ഓക്കെ. നമ്മളിപ്പം ഇപ്പൊ എന്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? പാൻ കാർഡ് എടുക്കുന്നതിനായിട്ട്. ഓക്കെ. നമ്മളിവിടുത്തെ കസ്റ്റമർ ഡീലിംഗ് എങ്ങനെയുണ്ട്? ഇവിടെ നല്ല സർവീസ് ആണ്. ഞാനൊരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അവിടെ കസ്റ്റമേഴ്സ് വരുന്നവർക്കൊക്കെ നമുക്ക് നമ്മളോട് പാൻ കാർഡ് എടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ സ്ഥാപനമാണ് റെഫർ ചെയ്ത് വിടുന്നത്. ഇവിടുത്തെ വളരെ നല്ല സർവീസ് ആണ്. വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ, ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു, വേറെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം കൊണ്ട് ജനങ്ങൾക്ക് കിട്ടുന്ന മറ്റു ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ? ഇവിടെന്ന് വെച്ചാല് പിന്നെ കരമടച്ചൊക്കെ കൊടുക്കും, മുദ്രാ ലോൺ പ്രോജക്റ്റ് ഒക്കെ ചെയ്തു തരും, പിന്നെ ട്രാൻസ്പോർട്ടിന്റെ സർവീസ് ഉണ്ട്, ഐഡന്റിറ്റി കാർഡ് അതായത് വോട്ടേഴ്സ് ഐ ഡി അതൊക്കെ റെഡിയാക്കി തരും. അപ്പോൾ നമ്മളെ ഈ മൊത്തത്തിൽ നമ്മളെ ഈ ഒരു സ്ഥാപനത്തിന്റെ കസ്റ്റമർ ഡീലിംഗ് ഒക്കെ അടിപൊളിയാണ് അല്ലേ? അതെ അതെ, വളരെ നല്ല സർവീസ് ആണ് ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വളരെ വളരെ പ്രയോജനമുണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട്. നമ്മളെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഗ്രൂപ്പിലൊക്കെ അംഗമാണോ? അതെ അതെ, ഞാൻ എന്റെ ഗ്രൂപ്പിലൊക്കെ അംഗമാണ്. അത് ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതെ അതെ, ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, എല്ലാവരോടും റെഫർ ചെയ്യാറുണ്ട്. നമ്മളിത് നല്ല
സ്ഥാപനമാണ്. പ്രവാസികളുടെ ക്ഷേമനിധി ഉണ്ട്, നോർക്കയുടെ ലോൺ ഉണ്ട്, പിന്നെ നോർക്ക ഐഡി കാർഡ് ഉണ്ട്, പിന്നെ പി എസ് സി രജിസ്ട്രേഷൻ, വാഹന ഇൻഷുറൻസ്, പി എം കിസാൻ, പിന്നെ റേഷൻ കാർഡ്, ഇ പി എഫ്, എംപ്ലോയ്മെൻ്റ്, മറ്റേ പ്രോവിഡൻ്റ്. മെയിനായിട്ട് ഇപ്പോൾ പ്രോവിഡൻ്റ്, പ്രോവിഡൻ്റിൻ്റെ സൈറ്റ് കിട്ടത്തില്ല, അത് കാരണം എല്ലാവരും അക്ഷമയോട് പറഞ്ഞു വിടും കസ്റ്റമറെ. ഞാൻ ഇവിടെ ഒരു 6 മണി കഴിഞ്ഞ് രാത്രി ഈ പ്രോവിഡൻ്റിൻ്റെ എല്ലാ പ്രോവിഡൻ്റിൻ്റെയും അവർക്കുള്ള മറ്റേ എന്തുവാ നോമിനീസിനെ ആഡ് ചെയ്യാനോ അവർക്ക് മറ്റേ വിഡ്രോ ചെയ്യാനോ റിലീവ് ചെയ്യാനോ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ മറ്റേ അല്ലാതെ തന്നെ നമ്മുടെ ഇവിടെ എഗ്രിമെൻറ്റ്, വിവിധ തരം എഗ്രിമെൻറ്റൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വിവിധ തരം കാര്യങ്ങളുണ്ട്, ജി എസ് ടിയുടെ സേവനം, കേരള മോട്ടോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനങ്ങൾ, പി എസ് സി, മറ്റേ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, മറ്റേ പി എസ് സി, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ, മറ്റേ പാസ്പോർട്ടിൻ്റെ പി എസ് സി, മറ്റേ പി സി സി, അങ്ങനെയുള്ള മിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്യാറ്. വാടക എഗ്രിമെൻ്റ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക, കാര്യം വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്തവണ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി കാണാം. അതുവരെ ബൈ.